അനധികൃത കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും മൂലം ഒഴുക്കുനിലച്ച് അപ്രത്യക്ഷമായ അവസ്ഥയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് നഗരപരിധിയിൽ എട്ട് വാർഡുകളിലും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുമായി ഒഴുകിയിരുന്ന തോട് വിവിധയിടങ്ങളിൽ കയ്യേറ്റത്തിന് വിധേയമായതോടെയാണ് പ്രദേശത്തുകാർക്ക് ദുരിതം പേരേണ്ടി വന്നത് നാലര മീറ്ററോളം വീതി ഉണ്ടായിരുന്ന കരീൽ തോട് ഇപ്പോൾ ഓടയായി മാറിയിരിക്കുകയാണ് ശക്തമായി മഴ പെയ്താൽ ഒഴുകിപ്പോകാനിടമില്ലാതെ രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകൾ ജനജീവിതത്തെയും ദുരിതത്തിലാക്കിയിട്ടുണ്ട് ഒരു ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പ്രദേശം മുട്ടോളം വെള്ളത്തിലാവുന്നൊരവസ്ഥയാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകാനാണെങ്കിലും പള്ളിയിൽ പോകാനാണെങ്കിലും അമ്പലത്തിൽ പോകാനാണെങ്കിലും വളരെ വളരെ ബുദ്ധിമുട്ട് കാരണം ഈ വണ്ടിയെല്ലാം പോകുമ്പോൾ നമ്മളെ വീട്ടിനകത്ത് വെള്ളം കയറണുള്ളൂ മറ്റു കെട്ടിടങ്ങളിൽ നിന്നൊക്കെ അടിഞ്ഞു വരുന്ന വേസ്റ്റ് ഒക്കെ വീട്ടിലോട്ട് കയറി വരികയാണ് വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കെല്ലാം പുറത്തിറങ്ങാനും സ്കൂളിൽ പോകാനും പരാതികൾ പരിഹരിക്കാൻ നഗരസഭയോ ഇറിഗേഷൻ വകുപ്പോ തയ്യാറാകാത്തതിനാൽ കരിയിൽ തോട് സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് നാട്ടുകാർ സ്വകാര്യ വ്യക്തികളും ഭൂപ്രമുഖന്മാരും കൈയടക്കി വെച്ചിരിക്കുന്ന കാരണത്താൽ കരിയിൽ തോട് വന്നിട്ട് ഇന്ന് തോടുമില്ല ഓടയുമില്ല ചാലുമില്ല നമ്മൾ ഈ പരിസരം പ്രദേശം മൊത്തത്തിൽ വെള്ളപ്പൊക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നത് കാരണം വെള്ളം കെട്ടിനിൽക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഈ പ്രദേശത്തെയും ഓപ്പറേഷൻ അനന്തയിൽ ഉൾപ്പെടുത്തി വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ വൺ തിരുവനന്തപുരം